കൊല്ലം ശാസ്താം കോട്ട കുന്നത്തൂർ സിപിഐഎം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സിപിഎം കുന്നത്തൂർ ഏരിയ കമ്മിറ്റി ടി ആർ ശങ്കർപിള സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ചാലക്കുടിയിലെ തകരാറിലായ ക്രെമറ്റോറിയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഉടൻ തുറന്നു കൊടുക്കണമെന്ന ആവശ്യം. എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം എൽ ഡി എഫ് കൺവീനർ ടി പി ജോണി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം പരവൂർ ചിറക്കരയിൽ സീരിയൽ നടിയിൽ നിന്ന് എം ഡി എം എ പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. നടിക്ക് എം ഡി എം എ വിറ്റ കടയ്ക്കൽ സ്വദേശി നവാസാണ് അറസ്റ്റിലായത്. പ്രതിയുമായി ഇടപാട് നടത്തുന്നവരെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം ആര്യനാട് റബ്ബർ വില തകർച്ചയ്ക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷക മാർച്ച് സംഘടിപ്പിച്ചു. ആര്യനാട് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് വിദുര ഏരിയ പ്രസിഡന്റ് വി വിജുമോഹൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഭാര്യയെയും മകനെയും കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി നിഷാദിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കാട്ടാക്കട സ്വദേശി സ്വപ്ന, മകൻ അഭിനവ് എന്നിവരെയാണ് നിഷാദ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കുടുംബവഴക്കാണ് ആക്രമണത്തിന് പിന്നിൽ. തിരുവനന്തപുരം പാറശാലയിൽ കാറിൽ ചാരി നിന്നെന്നാരോപിച്ച് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് പിടിയിൽ. ആട് സജി എന്നറിയപ്പെടുന്ന തിരുവല്ലം സ്വദേശി അജികുമാറിനെയാണ് പാറശാല പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം പ്ലാമൂട്ട് കടയിൽ മദ്യപാനം ചോദ്യം ചെയ്തതിന് ഗ്രേഡ് എസ് ഐക്ക് നേരെ മൂന്നംഗ സംഘത്തിന്റെ മർദ്ദനം. കരമന സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ സുരേഷ് കുമാറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പ്ലാമൂട്ടുകട സ്വദേശികളായ സിറിൽ, അപ്പിൻ, ജിനേഷ് കുമാർ എന്നിവർ പാറശാല പോലീസിന്റെ പിടിയിൽ. തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പാസ്റ്റർ അറസ്റ്റിൽ. അമ്പലത്തിൽ കാല സ്വദേശി സുശീലനാണ് അറസ്റ്റിലായത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ സപ്തതി സന്ദേശ സമാധാന യാത്രയ്ക്ക് സ്വീകരണം നൽകി. കോഴഞ്ചേരി സബ് റീജന്റെ ആഭിമുഖ്യത്തിൽ ഇടയാറന്മുള വൈ എം സി എയിലായിരുന്നു സ്വീകരണം. സമ്മേളനം ഡോക്ടർ ഗി വർഗീസ് മാർ കൂറിലോസ്, മാത്യൂസ് മാർ സിൽവാനസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ബുധനൂർ എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ 110th പതാക ദിനം ആചരിച്ചു. കരയോഗം പ്രസിഡന്റ് എം ആർ ശ്രീകുമാറും വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണക്കുറുപ്പും ചേർന്ന് പതാക ഉയർത്തി.